വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ശതകോടീശ്വരൻ ഇലൺ മസ്കിന്റെ സ്റ്റാർട്ടപ്പ് ന്യൂറാലിങ്ക് വികസിപ്പിച്ച് ബ്രെയിൻ ചിപ്പ് സ്ഥാപിച്ചെന്നും അയാൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു അറിയിച്ചത്. മനുഷ്യന്റെ തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് 2016 ടെസ്ല തലവൻ സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയാണ് ന്യൂറോലിങ്ക്. ന്യൂറാലിങ്കിൽ നിന്നുള്ള ആദ്യത്തെ ബ്രെയിൻ ഇംപ്ലാന്റിന് നൽകിയിരിക്കുന്ന പേര് ടെലിപതി എന്നാണ്. പക്ഷാഘാതമോ മറ്റോ കാരണം തളർന്നു പോയവരെ അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മസ്ക് പറയുന്നത്. ഭാവിയിൽ ഈ പദ്ധതി ന്യൂറാലിങ്കിന് പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും നിലവിൽ ശരീരം തളർന്നു പോയവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കും ഒക്കെ തുണയാകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആളുകളുടെ ചിന്തകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കഴ്സറോ കീബോർഡോ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിൽ ഇംപ്ലാന്റിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും ഏറെ കാലമായി പരിശോധിച്ചു വരികയായിരുന്നു. ന്യൂറാലിങ്ക് റോബോട്ട് സഹായത്തോടെ ശസ്ത്രക്രിയ തലച്ചോറിലെ മനുഷ്യ ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗത്തായിട്ടാണ് ഇംപ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏറ്റവും വേഗതയുള്ള ടൈപ്പിസ്റ്റിനേക്കാൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാനും പ്രഗത്ഭരായ ലേലക്കാരനേക്കാൾ ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് സങ്കല്പിക്കുക, അതാണ് ലക്ഷ്യം. ഇലോൺ മസ്ക് ബ്രെയിൻ ചിപ്പിനെ കുറിച്ച് പങ്കുവച്ച ട്വീറ്റിൽ പറയുന്നു, ഭൗതിക ശാസ്ത്രജ്ഞനായ ഹോക്കിംഗ് നാഡീകോശങ്ങൾ തളർത്തുന്ന മാരകമായ അമയോടൈപ്പിക് ലാറ്റൻസ് ക്ലിയോറോസിസ് എന്ന രോഗബാധിതനായിരുന്നു. 2018 അദ്ദേഹം അന്തരിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും ബുദ്ധി ഉള്ള തലച്ചോറിനുടമയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. കൺപീലുകളും ചൂണ്ടുവിരലുകളും മാത്രം അനക്കാൻ സാധിച്ചിരുന്ന അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ എഴുതിയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ് എന്ന പുസ്തകം ലോകമെമ്പാടും വിറ്റഴിഞ്ഞിരുന്നു. തൻ്റെ ബ്രെയിൻ ചിപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മറ്റാരുടെ സഹായമില്ലാതെ എളുപ്പം രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ബ്രെയിൻ ഇംപ്ലാന്റിനായിട്ടുള്ള ക്ലിനിക്കൽ ട്രയലിൽ കഴുത്തിലെ ക്ഷതം അല്ലെങ്കിൽ അമിയോ ട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ALS അതായത് കാരണം തളർവാദം ബാധിച്ച രോഗികളും ഉൾപ്പെട്ടിരുന്നു. അതുപോലെ അൽഷമേഴ്സ് പാർക്കിൻസൺ രോഗികൾക്കും ചിപ്പ് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം.